കൃഷ്ണ ഫൗണ്ടേഷൻ. അശരണരും ആലംബഹീനരുമായവർക്ക് ആശ്രയസ്ഥാനമായി രൂപം കൊള്ളുന്ന ഈ കൃഷ്ണസ്ഥാപനത്തിന്റെ ശില്പി ഡൽഹി മലയാളികൾക്ക് സുപരിചിതനായ ശ്രീ കെ മാധവൻ നായരാണ്. ഡൽഹി മലയാളികളുടെ ഭൗതിക സാംസ്കാരിക മണ്ഡലങ്ങളെയും അവരുടെ ഭാവി തലമുറകളെയും ഗുണപരമായി സ്വാധീനിക്കുന്ന ഒട്ടേറെ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകിയിട്ടുണ്ട്. ഡൽഹി മലയാളികളുടെ പിതാമഹനും പരമാചാര്യനുമായ പ്രൊഫസർ ഓംചേരി അദ്ദേഹത്തെ ഇങ്ങനെ നിരീക്ഷിക്കുന്നു. മാധവൻ നായർ ഒരു വ്യക്തി, ഒരു പ്രസ്ഥാനം, ഒരു സാമൂഹ്യ പ്രവർത്തകൻ, നിസ്വാർത്ഥമായി ഏത് സംഘടനയിലും പ്രവർത്തിക്കുന്നയാൾ. പ്രസ്ഥാനങ്ങളും സംഘടനകളും ഉയർത്തിക്കൊണ്ടുവരുവാൻ സർഗാത്മകമായി ചിന്തിക്കുകയും അതിനനുസരിച്ച് നിസ്വാർത്ഥമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ. ഇതെല്ലാം ഉപരിയായി വിശ്വസിച്ച് എന്ത് കാര്യം ഏൽപ്പിച്ചാൽ നടക്കും എന്ന് നമുക്ക് ഉറപ്പിക്കാവുന്ന ഒരു വ്യക്തി. ആവശ്യമുള്ള എന്ത് പ്രവർത്തനത്തിലും മാധവൻനായരെ ഉൾപ്പെടുത്തുക, മാധവൻനായരുടെ സേവനം പ്രയോജനപ്പെടുത്തുക, ഇതെല്ലാം അനിവാര്യതയായി തീർന്ന ഒരു കാര്യമാണ്. എനിക്ക് നിസ്വാർത്ഥമായ മനുഷ്യ സേവനത്തിന് മാത്രം ഉഴിഞ്ഞുവെച്ച ഒരു മനുഷ്യൻ, എല്ലാ നന്മകൾക്കും വേണ്ടിയിട്ട് അശ്രാന്തം പരിശ്രമിക്കുന്ന, അത് ആർക്കു വേണ്ടിയും പരിചയമില്ലാത്തവർക്ക് വേണ്ടിയും മാധവൻ ചെയ്യും. ഇങ്ങനെ ഒരു നല്ല മനുഷ്യൻ, ശുദ്ധനായ മനുഷ്യൻ, നല്ല പരിശുദ്ധമായ ജീവിത ചര്യുള്ള ഒരു മനുഷ്യൻ, വിശ്വസിച്ചേൽപ്പിക്കാവുന്ന എന്ത് കാര്യം ഏൽപ്പിക്കാവുന്ന ഒരു സാമൂഹ്യ സേവകൻ, ഒരു ഉത്തമ സുഹൃത്ത്, ഈ നിലയിലെല്ലാം മാധവൻ നായർ വളരെ അനുകരണീയവനായ ഒരു വ്യക്തിയാണ്. എനിക്കെപ്പോഴും തോന്നും ഈ പ്രസന്റ ഹൃദയത്തോടെ അറിയുന്ന മഹാഭാഗ്യവാന്മാരിൽ ഒരാളാണ് മാധവൻ നായർ. ഈ മാധവൻ നായരുടെ ഈ മഹാഭാഗ്യം മറ്റുള്ളവരുടെ ഭാഗ്യമായി തീരുന്നു എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും പങ്കുവയ്ക്കാവുന്ന മറ്റൊരു ഭാഗ്യം. ഡൽഹി മലയാളികളുടെ മഹാഭാഗ്യം എന്ന് ശ്രീ ഓഞ്ചേരി വിശേഷിപ്പിക്കുന്ന മാധവൻ നായരുടെ സേവനത്തിലധിഷ്ഠിതമായ കർമ്മമണ്ഡലം ആയിരങ്ങൾക്ക് തണലേകുന്ന ഒരു മഹാവൃക്ഷമായി വളർത്താനുള്ള ചുവടുവെപ്പ് കൂടിയാണ് കൃഷ്ണ ഫൗണ്ടേഷൻ. അതിന്റെ ഊർജ സ്രോതസ് മാധവൻ നായരുടെ മുൻകാല പ്രവർത്തനം തന്നെയാണ്. ഡൽഹി മലയാളികളുടെ വിദ്യാഭ്യാസ രംഗത്ത് അദ്ദേഹം നിരന്തരം ഇടപെട്ടുകൊണ്ടിരുന്നു. കാനിംഗ് റോഡ്, വികാസ്പുരി, ആർ കെ പുരം, മയൂർ വിഹാർ തുടങ്ങി ഡൽഹിയിലെ കേരള സ്കൂളുകളുടെ സംസ്ഥാപനത്തിലും വളർച്ചയിലും ഉയർച്ചയിലും മാധവൻ നായരുടെ സ്വന്തം കയ്യൊപ്പുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നടത്തിപ്പിൽ ഒരു സാധാരണ പ്രവർത്തകനായും കാര്യകർത്താവായും ഒരുപോലെ പ്രവർത്തിക്കാനുള്ള അദ്ദേഹത്തിന്റെ സന്നദ്ധതയും സ്നേഹപൂർണമായ പെരുമാറ്റവും സ്വന്തം സുഹൃദ് വലയത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു.